മുന്നിൽ നിന്നു നയിക്കുന്നവരെയെല്ലാം ഓരോന്നോരോന്നായി കൊലപ്പെടുത്തുമ്പോഴെല്ലാം ഇസ്രായേൽ വ്യാമോഹിച്ചിട്ടുണ്ടാവും ഇതവരെ ഇല്ലാതാക്കുമെന്ന്. ഫലസ്തീൻ വിമോചനമെന്ന ആഹ്വാനവുമായി ഹമാസോ അന്നാട്ടിലെ ജനതയോ ഇനി മുന്നോട്ടുണ്ടാകില്ലെന്ന്, എന്നാൽ ആ കാഴ്ചപ്പാട് തെറ്റിപ്പോയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അവർ തന്നെ. പൂർണ്ണമായും തകർന്നടിഞ്ഞു പോയ വെടിമരുന്നിൻ്റെ രൂക്ഷഗന്ധത്തിനും കൽച്ചീളുകൾക്കുമപ്പുറം ഒന്നും ശേഷിക്കാത്ത മണ്ണിൽ ഉറച്ചു നിന്നാണ് ഫലസ്തീൻ ജനതയുടെ പ്രഖ്യാപനം. സിൻവാറിൻ്റെ രക്തസാക്ഷിത്വം അവർക്ക് എത്രത്തോളം ഊർജം നൽകിയെന്നതിന് ഫലസ്തീൻ തെരുവുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ ധാരാളമാണ്. കയ്യിൽ കിട്ടിയ അവസാന ചുള്ളിക്കമ്പ് പോലും അവസാന ആയുധമാക്കി ശത്രുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് മരണത്തെ പുൽകിയ ധീര നേതാവിനെ അനുകരിക്കുകയാണ് അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും. തൻ്റെ കുഞ്ഞുകരങ്ങളിൽ വടിയേന്തി അവർ ദൂരേക്ക് വലിച്ചെറിയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം കൊന്നൊടുക്കി തങ്ങളെ അനാഥരാക്കിയ ഇസ്രായേൽ നരാധമന്മാരുടെ മുഖത്തേക്ക്, നിങ്ങളയക്കുന്ന ഓരോ മിസൈലിനും ബോംബിനും തങ്ങളെ തകർക്കാനാവില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ. ലോകം മുഴുവൻ അവർക്കൊപ്പം തെരുവുകളിൽ കസേരയിട്ടിരുന്നു. യഹിയ സിൻവാറിൻ്റെ വടിയും മരണചിത്രവും ഫലസ്തീൻ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്പം പോലും സംശയമില്ലാതെ അവർ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ്, യഹിയ സിൻവാറും ഇസ്മായിൽ ഹനിയയും അബ്ദുൽ അസീസും ഷെയ്ഖ് അഹമ്മദ് യാസീനുമെല്ലാം തങ്ങളുടെ വഴികാട്ടികളാണ്, ഊർജ പ്രവാഹങ്ങളാണ്. രണ്ടു വർഷത്തിലേറെയായി ഗസ്സയിൽ യുദ്ധകാഹളത്തിന് അറുതിയില്ല. ഗസ്സയിലും ലബനാനിലും മനുഷ്യനെ ബോംബിട്ട് ചുട്ടുകരിക്കുന്നു, കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നുതള്ളുന്നു. എന്നാൽ ഹമാസിനെ തകർക്കാനോ ബന്ദികളെ മോചിപ്പിക്കാനോ ഇതുവരെ ഇസ്രായേലിനായിട്ടില്ല. ഇതിനകം 750 സൈനികരെ ഗസ്സയിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്തു. മരണം കണ്ടും കൊണ്ടും ഭയപ്പെടുമായിരുന്നെങ്കിൽ എന്നേ ആ ജനത പിൻവാങ്ങിപ്പോകുമായിരുന്നു. ആ ജനതയും അവരിലോടുന്ന രക്തവും വേറെയാണ്. ഫലസ്തീനികളോ ഹമാസോ നേതാക്കൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരല്ല. തങ്ങൾ പുറത്താക്കപ്പെട്ട ഭൂമിയും തങ്ങളുടേതായ മസ്ജിദുൽ അക്സയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അവർ ശത്രുവിൻ്റെയോ അധികാരമുള്ളവൻ്റെയോ മുമ്പിൽ തലകുനിക്കില്ല. പോരാടുക അല്ലെങ്കിൽ മരിക്കുക, അതാണ് അവരുടെ ജീവിതം.